ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയും ശർക്കരയും നല്ല ജീരകവും ഏലക്കായും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. കട്ടിയൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള അരിയും അതേപോലെ ഒരു മൈസൂർ പഴവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര പാനി അരിച്ചിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പാത്രത്തേക്ക് പറഞ്ഞപ്പോൾ ഇതിൽ പഴത്തിൻ്റെ കട്ടകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടിച്ചെടുത്തെങ്ങാണ്ട് പാത്രത്തേക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ ബാക്കി വന്ന ശർക്കര പാനി ആ മിക്സിയുടെ ചാറിൽ ഒന്നും കൂടെ അടിച്ചെങ്ങാണ്ട് അത് ഈ മാവിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ സ്പൂണിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊണ്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വാട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കണേ. ഇനി എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ആ മാവ് അതിൽ കൊഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓടുന്നുണ്ട് ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബബായ്, അസ്സലാമു അലൈക്കും.